കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വിശാഖപട്ടണത്താണോ. വിശാഖപട്ടണം ടൗണിൽ നിന്നൊക്കെ ഒന്ന് മാറി ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്താണ്. നമ്മൾ ഇന്നിവിടെ പാർക്കിംഗ് ആയിരുന്നു. വണ്ടി ഒക്കെ ഇങ്ങനെ ഇന്ന് വൃത്തിയൊക്കെ ആക്കണമെന്ന് തുടയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ലോഡൊന്നുമില്ല, വണ്ടി വെയിറ്റ് ഇല്ലാതെ വെറുതെ കിടക്കുവാണ് കേട്ടോ നമ്മുടെ കണ്ടെയ്നർ. വേറെ കുഴപ്പമൊന്നും പറയാം, വണ്ടിക്ക് നല്ല ഒരു പമ്മലുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ B6 വണ്ടിക്കൊക്കെ ഡെഫ് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ആഡ് ബ്ലൂ എന്ന് പറയും. ഈ വണ്ടിയുടെ ആഡ് ബ്ലൂ കുറവാണെന്ന് വാർണിംഗ് ലൈറ്റിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ആഡ് ബ്ലൂ കുറയുമ്പോഴത്തേക്ക് നമ്മളെ വണ്ടിയുടെ പവർ ലോസ് ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ. അപ്പോൾ ഇനി ആഡ് ബ്ലൂ ഫില്ല് ചെയ്യണം, നമ്മൾ ആഡ് ബ്ലൂ അടിക്കണം. അതൊക്കെ ഇപ്പോൾ മിക്കവാറും നാളെ ആയിരിക്കും, ഇന്ന് അടിക്കത്തില്ല. ഇന്നിപ്പോൾ സമയം വൈകിട്ടായിട്ടോ, നമ്മൾ ഇന്ന് ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു. കാരണം നമ്മൾ ഇന്നലെ രാത്രി ഇറക്കി, ഇന്ന് നമുക്ക് റിട്ടേൺ ലോഡൊന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പുറത്തായിട്ട് നല്ല ഒരു അടിപൊളി പുതിയൊരു പെട്രോൾ പമ്പ് കാണാം. ആ പെട്രോൾ പമ്പിൽ നിന്ന് നമുക്ക് ഇന്ന് രാത്രി സ്റ്റേ ചെയ്യണം. ആ പെട്രോൾ പമ്പിൻ്റെ അകത്തോട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. നമ്മളവിടെ പോയി പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അല്ല, നമ്മൾ രാത്രി അങ്ങോട്ട് കയറ്റിയിടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ വിശാഖപട്ടണത്തോട്ട് പോവുകയാണെങ്കിൽ, ഇത് വിശാഖപട്ടണം ഇങ്ങോട്ടാണ് കേട്ടോ, ഒരു 10-15 കിലോമീറ്റർ മാറിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു പമ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഡീസൽ അടിക്കാനും നല്ല പാർക്ക് ചെയ്യാനൊക്കെ സംവിധാനമുള്ള പമ്പാണ് കേട്ടോ. വാഹനങ്ങളിങ്ങനെ ദുരിതം അങ്ങോട്ട് കൊണ്ട് പോകുന്നു. ഇതാണ് നമ്മൾ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന പമ്പ്. ഇവിടെ വേറെ വണ്ടികളൊക്കെ കാണാം. ആ പമ്പിൻ്റെ തന്നെ സൈഡിലായിട്ട് ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. പകലൊക്കെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിവിടെ വണ്ടികളുണ്ട്. നമ്മളെ കിളി ഇതുകൊണ്ട് എത്തി നോക്കുന്നു. കിളി ഡ്രൈവിംഗ് സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് ഇനി എവിടെയും പോകത്തില്ല കേട്ടോ. ഇന്ന് നമ്മളിവിടെ ലോക്കായി പോയി, നമുക്ക് ലോഡ് കിട്ടിയില്ല. നമുക്ക് നല്ലൊരു ലോഡ് കിട്ടിയിട്ട് വേണം അടുത്ത ട്രിപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ തിരിച്ച് ലോഡാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നാട്ടിലോട്ട്, അതായത് തമിഴ്നാട്ടിലോട്ടുള്ള ലോഡായിരിക്കും മിക്കവാറും കിട്ടാൻ ചാൻസ് ഉള്ളത്. എന്താ പരിപാടി ഇവിടെ? ഡ്രൈവിംഗ് സീറ്റിലൊക്കെ കയറിയിരുന്ന് കിളി മാറി ഡ്രൈവറായല്ലേ. അപ്പം നമുക്ക് കിളി എന്തായി ക്ലച്ചും ഗിയറൊക്കെ പഠിച്ചോ? അറിയാമല്ലോ നിനക്ക്, വണ്ടിയെ കുറിച്ചൊക്കെ അറിയാമല്ലോ. പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഓടിക്കാൻ പഠിക്കണം അല്ലേ. നമുക്ക് ഹെവി ലൈസൻസൊക്കെ എടുക്കണം. സ്റ്റാർട്ട് ചെയ്താലോ? ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? വലിയ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം ആ ലൈറ്റിലുള്ള എല്ലാം കെട്ടിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ കാർ എടുക്കുന്ന പോലെ ഒറ്റയടിക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യരുത്. ഓക്കെ അല്ലേ. ന്യൂട്രാണോ വണ്ടി? ന്യൂട്രാണോ വണ്ടി? ആ ഓക്കെ. ന്യൂട്രാണോ നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുലുക്കിയൊക്കെ നോക്കി ന്യൂട്രാണോ നോക്കി. ആ എന്നാൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിച്ചു. ആ സ്റ്റാർട്ട് ചെയ്യുക, കാരണം കുറച്ച് ബാറ്ററി ചാർജ് ആവട്ടെ. കാരണം നമ്മൾ രാത്രി കിടക്കുമ്പോഴേ നെരുപ്പം ചെയ്തിൻ്റെ അപ്പുറത്തിരിക്കണം. രാത്രി കിടക്കുമ്പം നമ്മളൊക്കെ ഫാനൊക്കെ ഇടണമല്ലോ, അപ്പോൾ കുറച്ച് ബാറ്ററി ചാർജ് ആണോ. പിന്നെ വേറെ എന്തുവായിരുന്നു വെച്ചാൽ, ഈ വണ്ടി തന്നപ്പോഴേ തന്നെ ആയിരുന്നു കേട്ടോ, നമ്മളെ എയർ ഫിൽട്ടറിൻ്റെ ഈ അടപ്പ് ഒരു ദിവസം ഊരിപ്പോയായിരുന്നു. ഇപ്പോഴല്ല, ഇതിനു മുമ്പേ ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ്. അപ്പോൾ അത് ഇവർ കെട്ടി വെച്ചിരിക്കുക കേട്ടോ. അതിന് ഫസ്റ്റ് സർവീസിന് ഇതിൻ്റെ അടപ്പൊക്കെ മാറണം. അത്രയൊക്കെ ഉള്ളു, ചെറുതായിട്ട് റേസ് ചെയ്താൽ മതി. ഓ കിളി പണ്ട് പണിയൊക്കെ പഠിച്ചു തുടങ്ങി. ഹാ കിളിക്ക് കോൾ വന്ന്. ഈ ആഡ് ബ്ലൂ എന്തെന്ന് ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും. ആഡ് ബ്ലൂ എന്ന് പറയുന്നത് ഉണ്ടോ, ഇതിനകത്ത് തന്നെ ഈ പേര് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ്, അതായത് നമ്മുടെ വണ്ടിയുടെ ഡീസൽ കത്തി വരുന്ന എക്സോസ്റ്റ് വഴി വരുന്ന പുകയുണ്ടല്ലോ, ആ പുകയിൽ നിന്നുള്ള മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ആഡ് ബ്ലൂ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, മലിനീകരണം കുറയ്ക്കാൻ വേണ്ടി ആ പുകയെ മാക്സിമം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ആഡ് ബ്ലൂ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പണ്ടത്തെ പഴയ വണ്ടിക്കൊന്നും നമ്മൾ അടിക്കേണ്ടി വരത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ വണ്ടിക്ക് ഡീസൽ അടിക്കുന്ന പോലെ തന്നെ, ഡീസൽ അടിക്കുന്ന പോലെ തന്നെ അടിക്കണ്ട, ഡീസലിനനുസരിച്ച് എത്ര കിലോമീറ്റർ ഓടുന്നതിനനുസരിച്ച് ഇതിനകത്ത് നമ്മൾ മീറ്ററിൽ കാണിക്കും അതിൻ്റെ കൺസംപ്ഷൻ. അത് വെച്ച് നമ്മളിത് ഫില്ല് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ നാളെ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പം അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞാൽ മലിനീകരണം കുറയ്ക്കാനുള്ള B6 വാഹനങ്ങളിൽ വെച്ചാണ് തുടക്കം കുറിച്ച് കേട്ടോ. ഇപ്പം കാറുകളിലും ഉണ്ട്. എങ്ങനെ ഉണ്ടടി വണ്ടി? ഇതാണ് ഭാരത് ബെൻസിൻ്റെ 16-17 എന്ന് പറഞ്ഞ കണ്ടെയ്നർ ടൈപ്പ് വണ്ടിയാണ് കേട്ടോ. ഞങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് ഇതിങ്ങനെ വന്നപ്പോൾ തമിഴ്നാട് വണ്ടിയാണ്, തമിഴ്നാട് വണ്ടിയല്ല കർണാടക വണ്ടിയാണ്, ഡ്രൈവർ തമിഴ്നാടാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചേ ഇതിൻ്റെ അകമൊക്കെ ഒന്ന് കാണാമല്ലോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. നമുക്ക് സ്ലീപ്പർ ക്യാബിനകത്ത് കയറി, ഇതിൻ്റെ സെറ്റപ്പ് അല്ലേ ഭാരത് ബെൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വണ്ടി. നമ്മളൊരു ലോറിയൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ലൈംഗമ്പി തട്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ലൈൻ ഗം അല്ല അല്ല, ഓ പോത്തിലാണോ? മേളില് ഊപ്പർ ഷേ തമിഴിലല്ലേ, മേളില് മേളിൽ പിടിക്കും, പോകാതെ അങ്ങനെ പോടോ. ലൈംഗം പിടിക്കും. ഈ കണ്ടെയ്നർ വണ്ടിയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതാണ് കേട്ടോ. ഞങ്ങൾ അനുഭവിച്ചതാണ്. ഞങ്ങൾ കുറേ മറ്റേ കേബിളൊക്കെ നമ്മൾ ഈ വണ്ടിയിൽ കുടിക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന ചെറിയ വഴിയിലൊക്കെ പോകേണ്ടി വരും നമ്മുടെ ലോഡിറക്കാനേ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കണ്ടെയ്നർ വണ്ടിയാകുമ്പോൾ. ഭയങ്കര ഹൈറ്റാണ് സാധാ വണ്ടി ഓടിക്കുന്ന പോലെ. സാധാ വണ്ടി അത്യം പറഞ്ഞാൽ സിമ്പിളാണ്, ഈ കണ്ടെയ്നർ വണ്ടി ഓടിക്കാൻ മെനക്കേട്ട പണിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആണോ ഇങ്ങനെ ഇടുന്ന ഇങ്ങനെ
ആണ് ഇങ്ങനെ ക്രോസിലിട്ടോ. ഇത് 16-17 ഇതേപോലെ തന്നെ 19-17 എന്ന് പറഞ്ഞ വണ്ടിയുണ്ട് ഭാരത് ബെൻസിന്റെ. അപ്പൊ ഞങ്ങള് ഇതിനകത്ത് കയറി നോക്കാൻ വേണ്ടിയാണ് കേട്ടോ എങ്ങനെയാണ് സ്ലീപ്പർ ക്യാബിൻ ആണെങ്കിൽ. അതിനകത്ത് എല്ലാം ആർട്ട് ബ്ലൂ ആണ്. ഈ ബക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണ്, ആർട്ട് ബ്ലൂവിന്റെ ബക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ വെക്കേണ്ടി വരും. ഇത് അത്യാവശ്യം സ്പേസ് ഉള്ള വണ്ടിയാണ്, അപ്പൊ നമുക്ക് കിടക്കാനൊക്കെ നല്ല കണ്ടോ. ഇതിന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, അത്ര നീറ്റായിട്ടില്ലെന്നുള്ളൂ. പക്ഷെ നല്ല സ്പേസ് ഇല്ല ഇവിടെയൊക്കെ കിടക്കാനൊക്കെ. കണ്ടാ ഫാനും എ സി ഉണ്ട്, ഒരാൾക്ക് അവിടെ കിടക്കാം, ഒരാൾക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല. അതാണ് സ്റ്റാർട്ട് ഇതാകുമ്പോ നല്ല രസമാണ് കേട്ടോ. നമ്മളെ വണ്ടിയുടെ അത്ര തന്നെ ഹൈറ്റ് ഒക്കെ. കണ്ടെയ്നർ കൊഞ്ച കഷ്ടമല്ലോ ഓട്ടറത്തേക്ക്. ഇത് ഹൈറ്റ് വണ്ടി ഓട്ടം നല്ല ഇരിക്കും. ഇത് ബോഡി ഹൈറ്റ് ലൈനും എല്ലാം ലെങ്ത് കൂടാണ്. അതേ ഉള്ളൊരു പ്രശ്നം, വേറെ പറ്റും. വണ്ടി നല്ല ഇരിക്കും ഓട്ടറത്ത്. വണ്ടി ഇത് കാറ് മാറി ഓട്ടല്ല അല്ലേ. നിങ്ങൾ ഇപ്പാട്ട മുടിയാതെ ലൈൻ തട്ട് ലൈൻ എന്താ അന്ത ലൈൻ ചിലപ്പോ ഇതിന് മുകളിൽ പിടിക്കണോ, പിടിച്ചാ പോയി അവളെ. ഇതില് കറണ്ട് തന്നെ ഇതാ. ഇന്ത ഇത് കീഴേ ഇറക്ക്, അത് മേലെ പറവായില്ലേ. ഇങ്ക വന്നാ വരും അല്ലേ. ഇങ്ക കൊഞ്ച പൊങ്ങിയിട്ടുണ്ട്. ഇപ്പിടി ചേർന്ന ഇപ്പിടി ചേർന്ന അണ്ണിട്ട് ഞാൻ പാക്കറേ. ഒരു വേസ്റ്റ് അങ്ങോട്ട് പോയിട്ടേ. പോയിട്ടോ. എന്നാ പാർക്ക് പണ്ണ അവളെ നല്ല ഇറക്കല്ലോ. വളരെ സിമ്പിൾ കേട്ടോ. കാരണം ഇതിനകത്ത് ഇരിക്കുമ്പോ ഇത്രയും വലിയ വണ്ടിയാന്ന് പോലും. നമ്മളെ വണ്ടി പിന്നെ വരുന്നുണ്ട്, വളരെ ചെറുതായിട്ടുണ്ട്. ഞാൻ ഓടിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഭാരതത്തിലെ ടാറ്റ പ്രൈമാണ് ഓടിച്ചിട്ടുള്ളത് കേട്ടോ. സിമ്പിളാണ് വണ്ടി. ഇത് കാർ ഓടിക്കുന്നത് പക്ഷെ നിനക്കൊക്കെ ഓടി പെണ്ണുങ്ങൾക്ക് ഓടിക്കാൻ പറ്റിയ വണ്ടി ഇതാ. ചുമ്മാ പെണ്ണുങ്ങളൊക്കെ ഓടിക്കുന്നത്. ഗിയറൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആണ്. ഗിയർ നല്ല ടൈറ്റ്, കൈ നല്ല പവർ വേണം. ഇതൊരു പവർ വേണ്ടത്, സിമ്പിളായിട്ട് ഓടിക്കാം. തന്നെയല്ല അത്രയും സ്പേസ് ഫ്രണ്ടി വരുന്നില്ലെന്ന് തോന്നുന്നു ലൈനില്. മറ്റേ വണ്ടിയുടെ അത്രയും സ്പേസ്, അത് ബാക്കിലോട്ട് അതിന്റെ വളരെ സിമ്പിൾ ആണ്. നമുക്കൊന്ന് നോക്കണം ആരെങ്കിലൊക്കെ വേറെ വണ്ടി നമുക്ക് നോക്കണം. എനിക്ക് ആഗ്രഹമുള്ള വണ്ടിയാണ് ഈ വണ്ടി കേട്ടോ. എന്തെങ്കിലും വാങ്ങാൻ പറ്റിയെങ്കിൽ ഭാരത് ബെൻസ് വാങ്ങിക്കണം, ഭയങ്കര ആഗ്രഹമാണ്. ഇത് നിനക്ക് വളരെ ആ ഗിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയ നീ. നമ്മളെ വണ്ടിയിൽ നീ ഗിയർ ഇട്ട് നോക്കിയല്ല. അത് നല്ല ടൈറ്റാ. ഇത് വളരെ സ്മൂത്താ. ചെറിയ ആൾട്ടോയുടെ ഗിയർ ഇടുന്ന പോലെ ഉള്ളു, സ്വിഫ്റ്റിന്റെ ഒക്കെ ഗിയർ ഇടുന്ന പോലെ. വളരെ സിമ്പിൾ ആണ് അല്ലേ. ലൈറ്റ് പൊസിഷൻ, സ്റ്റിയറിംഗ് പൊസിഷനും അകത്തൊക്കെ കയറിയ ചെറിയൊരു വണ്ടിയായിട്ട് ഫീൽ ചെയ്തുള്ളൂ. അന്യായ സാധനമാണ് ഈ ഭാരത് ബെൻസ് എന്ന് പറയുന്നേ. അത് വ്യത്യാസമുണ്ട്, അത് വ്യത്യാസമുണ്ട്. അതെ, അത് അതിനേക്കാൾ കംഫർട്ടബിൾ ആണ്. യാത്ര ചെയ്യാനും എല്ലാം കൊണ്ട് കംഫർട്ടബിൾ ആണ് ഇത്. പിന്നെ അത്യാവശ്യം നല്ല ഇത് 6 വീൽ വണ്ടിയാണ്. പക്ഷെ നല്ല ലെങ്ത്തിലുള്ള കണ്ടെയ്നറാണ് കേട്ടോ. ഇത് എനിക്ക് ഒന്ന് 24 ഫീറ്റ് ആവാനാ ചാൻസ്. നമ്മളത് 20 ഫീറ്റ് ആണ് കണ്ടെയ്നർ. 24 ആയിരിക്കും. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ഭാരത് ബെൻസ് കുറവാട്ടോ. നമ്മളെ കേരളത്തിലാണ് ഭയങ്കരമായിട്ട് ഭാരത് ബെൻസ് ഉള്ളത്. അപ്പൊ എന്തായാലും ഫ്ലൈറ്റ് ആയി, നമുക്ക് നേരെ നമ്മളെ വണ്ടിയുടെ അടുത്തോട്ട് പോവാം. സമയം ഇപ്പൊ 7:30 ആയിട്ടോ. നമ്മളിതുകൊണ്ട് ഈ പമ്പിൽ നമ്മളുടെ വണ്ടി ഇതുകൊണ്ട് ഐഷർ കൊറിയർ എന്നൊക്കെ ആയിട്ടുണ്ട്. ഐഷർ വണ്ടി ഇവിടെ എത്തി. ഇവിടെ ഉണ്ടോ? ഞങ്ങൾ പമ്പില് ചോദിച്ചപ്പോഴത്തേക്കെ അല്ലേ ഇവിടെ ഉള്ളവര് നമുക്ക് വേണമെങ്കിൽ റൂം വേണമെങ്കിൽ തരാതെ പറഞ്ഞു. ആദ്യം ഉണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ പോകുമ്പോ ഒന്നും തരാം. അല്ല, ഈ പമ്പിലാണെങ്കിലും അവര് തന്നെ വന്ന് പറഞ്ഞു കേട്ടിട്ടോളാം. അപ്പോഴേ ഞങ്ങൾ പാർക്ക് ചെയ്യുന്ന അപ്പുറത്ത് നമുക്കൊരു ട്രാൻസ്പോർട്ടർ ഉണ്ട്. അതായത് എന്താ പറയാന്ന് വെച്ചാല്, നമ്മളെ ലോഡ് വിശാഖപട്ടണത്ത് നിങ്ങൾ വണ്ടിയും കൊണ്ട് വരുവാണെങ്കിൽ ഇവിടുന്ന് റിട്ടേൺ ലോഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടുന്ന് റിട്ടേൺ മീൻ കിട്ടും, പക്ഷെ നമ്മളെ വണ്ടിയിൽ നമ്മൾ മീൻ കയറ്റത്തില്ല. കാരണം മീൻ കയറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ ചിലപ്പം കയറ്റും, പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഗ്യാസ് സിലിണ്ടർ അങ്ങനെയൊക്കെയാണ് കൂടുതൽ ലോഡ് കിട്ടുന്നത് ഈ 20 ഫീറ്റ് വണ്ടിക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ ട്രാൻസ്പോർട്ടിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളെ പേരും കാര്യങ്ങളൊക്കെ കൊടുക്കണം. നമ്മൾ ഓൾറെഡി വിളിച്ചായിരുന്നു, അവിടെ പുള്ളിയുടെ അടുത്ത് പോയിട്ട് നമ്മളെ വണ്ടി നമ്പർ കൊടുക്കണം കേട്ടോ. വണ്ടി നമ്പർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ട്രാൻസ്പോർട്ടറിൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പുറത്ത് തന്നെയാണ്, അവിടെ പാർക്ക് ചെയ്യായിരുന്നു. ഒരു ചേട്ടൻ പറഞ്ഞു വേണ്ട, ഈ പമ്പിന്റെ ഒരു പരിചയക്കാരാണ്, അയാളോട് വേറെ എവിടെയും പാർക്ക് ചെയ്യരുത്, അവിടെയും പാർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതാ ഇവിടെ പമ്പ്, നിങ്ങൾക്ക് വിശാലമായ ബാത്റൂം, തണുത്ത വെള്ളം, എന്ത് വേണമെങ്കിലും ഫെസിലിറ്റി ഉണ്ട്. നല്ല സ്നേഹമുള്ള മനുഷ്യരായിരുന്നു. അതെ, ഇപ്പൊ കണ്ട കുറേ പേരാണേലും ഭയങ്കര സ്നേഹമുള്ള മനുഷ്യര്. പെണ്ണ് കൂടെ ഉണ്ടെന്നുള്ള അവര് ഭയങ്കര കെയർ. പെണ്ണുണ്ടെങ്കിൽ കുറച്ചും കൂടെ കെയർ കൂടുതലാ. ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ എന്നെ ഏതെങ്കിലും കുഴിയിൽ കിടക്കേണ്ടി വന്നേ അല്ലേ. അതെന്തായാലും കാര്യമായി. അതുകൊണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നമുക്ക് നേരെ ആ ട്രാൻസ്പോർട്ടിന് എടുത്ത് പോയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് വരാം. അപ്പൊ വിശാഖപട്ടണത്തിലുള്ള ലോഡിന്റെ കാര്യം ഇതാണ്. ഞങ്ങളിതാ ട്രാൻസ്പോർട്ടിന്റെ അടുത്ത് എത്തി. ശ്രീ അന്നപൂർണ ട്രാൻസ്പോർട്ട്. ഇത് പൂരെ തമിഴ് വണ്ടിയിലാണ്. തമിഴ് എല്ലാം ഇവിടെ എല്ലാം പാർക്ക് ചെയ്യുന്നത് തമിഴ് വണ്ടിയാണ് കേട്ടോ. എങ്കിരുന്ന് ലോഡ് കൊച്ചിന്,
ഹൗസ് ഹോൾഡ് ഐറ്റം നേവി മീശ ഉണ്ടോ? നല്ല വീരപ്പൻ മീശയാണ്. അടുത്ത് കാണിച്ചെടുക്കും, കാണോ? അണ്ണന്റെ മീശ വെട്ടത്തിൽ വെട്ട കുറവാണ്. അണ്ണന്റെ മീശ നല്ല ഡ്രൈവറല്ലേ? ഡ്രൈവർ എത്ര വർഷമായിട്ടുണ്ട് ഡ്രൈവർ? ഇത്ര വർഷമായിട്ടുണ്ട്. അതിന് തിരുപ്പി ലോഡ് കിടക്കുന്നതാ കുറച്ച് കഷ്ടം അല്ലേ? ലോഡ് കിടക്കും, കിടക്കും. അതെന്നാ ലീവ് നല്ല നല്ല അന്ത ഏതോ നമ്മ ഇവങ്ക ഇല്ല യുവാദി 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 കിടയാതെ യുവാദി ഇല്ല യുവാദിനാ ായതുകൊണ്ടാണ് നമ്മള് അതേപോലത്തെ ടൈപ്പ് വണ്ടി കൊറേ വണ്ടികളുണ്ടോ. അപ്പൊ ഞങ്ങള് നമ്മളിവിടെ വന്നപ്പോ നമ്മുടെ ഭയങ്കര കാര്യമായിരുന്നു അല്ലേ? നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കണം. നമുക്ക് നാളെ മിക്കവാറും ലോഡ് നാളെ കിടക്കൂ, കിടക്കും, അണ്ണം പറഞ്ഞാ പറഞ്ഞതാ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുത്തെ എല്ലാ സ്ഥലമായിട്ട് നമ്മള് സത്യം പറയാല് ഞങ്ങള് ഇവിടെ ഇതിന് മുമ്പ് വന്ന വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആദ്യ ലോഡ് കിട്ടുവാണെങ്കിൽ തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറിയത്തില്ല, കാരണം ലേഡീസും കൂടെ ഉള്ളതുകൊണ്ട് ആദ്യം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ലോഡ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തരും എന്നൊക്കെ പറയുന്നുണ്ടോ? തമിഴ്നാട്ടാരാണ് അറിയില്ല, അവർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്, ഭയങ്കര ആന്ധ്രക്കാരും നല്ലതാണ്. വിശാഖപട്ടണത്തെ ആന്ധ്രക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. യാത്രയിൽ ചില സ്ഥലങ്ങളിൽ പോയിട്ട് ചെറിയ മോശം അനുഭവങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട്, പക്ഷെ ഇവിടുത്തെ ആൾക്കാരെ എന്തിനൊക്കെ തോന്നില്ലേ? അതെ, ഇപ്പൊ നമ്മൾ അങ്ങോട്ടൊന്നും പറഞ്ഞല്ല, അവര് തന്നെ എല്ലാം ശരിയാക്കി പെട്രോൾ പമ്പിലെ സ്ഥലം കൊടുത്തു. ഇതാണ് സംഭവം. ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ പറഞ്ഞാല്, ഇപ്പൊ നമ്മള് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, എന്നെ കിട്ടും, കിട്ടുന്നുണ്ടോ? കേട്ടോണ്ടോ? എഫ് ആർ എയ്റ്റ് എന്ന് പറഞ്ഞ ആപ്പ് വഴി നമ്മൾ ലോഡ് പിടിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ അതിനകത്ത് ഇപ്രാവശ്യം നമ്മൾ നോക്കിയിട്ട് ലോഡില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ട്രഡീഷണൽ രീതി, പണ്ടത്തെ രീതി എന്ന് പറയാൻ പറയാം. ഇതുപോലെ ഏജൻസികൾ കാണും, അവിടെ നമ്മളെ വണ്ടി കൊണ്ടിട്ടിട്ട് നമ്മളെ വണ്ടി നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ലോഡ് ഉണ്ടെങ്കിൽ നാളെ വിളിച്ച് പറയും. ഇൻ കേസ് ഇനി നാളെ ഇവിടെ നിന്ന് ലോഡ് കിട്ടിയില്ലെങ്കിൽ, ചിലപ്പം ഇവിടെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ നേരെ വിജയവാഡ കാലി പോകേണ്ടി വരും. കാലി പോയാൽ നമുക്ക് അത്ര ഡീസൽ എക്സ്പെൻസ് ആവും, കാരണം 300 കിലോമീറ്റർ ഉണ്ട് വിജയവാഡ. അപ്പം അത് ചാൻസ് ഇല്ല, മാക്സിമം ഇവിടെ തന്നെ കിട്ടുമെന്ന് നോക്കാം നമുക്ക് അല്ലേ? നമുക്ക് വണ്ടി പമ്പിലോട്ട് പോയി കിടക്കാമല്ലേ. ഇപ്പം തിരക്കൊക്കെ കുറഞ്ഞ് ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് എല്ലാ സൗകര്യത്തോടും കിട്ടിയുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് വണ്ടിയൊക്കെ ഒന്ന് തുടച്ച് ഗ്ലാസ്സൊക്കെ ഒന്ന് വൃത്തിയാക്കണല്ലേ. കിളി കിളി പണി തുടങ്ങിയിട്ടുണ്ട്, വൃത്തിയാക്കല. തീർച്ചയായിട്ടും വണ്ടി എന്ന് പറയുന്നത് നമ്മളെ ഒരു ജീവൻ തന്നെയാണ്, അല്ലാതെ ഒരു ജീവനുള്ള ഒരു സാധനം തന്നെയാണ് യഥാർത്ഥത്തിൽ. അത് വണ്ടി ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാൻ പറ്റും, വണ്ടി ഒരു ജീവൻ തന്നെയാണ്. അത് തീർച്ചയായിട്ടും, പിന്നെ വണ്ടി ജീവനുള്ള വസ്തു തന്നെയാണ്. അപ്പോൾ നമ്മളത് ജീവനുള്ള വസ്തുവിനെ പോലെ തന്നെ കാണണം, എന്നാലും അത് നമ്മൾ തിരിച്ചും അതേപോലെ നമ്മളേം കാണത്തുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞ വീട്ടിൽ ആരോട് ചോദിച്ചായിരുന്നു, ഇത് 20 ഫീറ്റ് ആണ് കേട്ടോ നമ്മളെ കണ്ടെയ്നർ എന്ന് പറയുന്നത്. 20 ഫീറ്റ് തുണിയൊക്കെ നനച്ചിരിക്കാൻ ഗ്ലാസ് മെയിനായിട്ട് തുടയ്ക്കണം. പിന്നെ അതിന് നമുക്ക് ആ വൈപ്പറിൻ്റെ വാട്ടർ ഇല്ല, അതൊന്ന് ഫില്ല് ചെയ്യണം. വേറെ കുഴപ്പമൊന്നുമില്ല, അത്രയൊക്കെ ഉള്ളു പണി. ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ടോണ്ട് സമയം ഇപ്പോൾ 10 മണിയായിട്ടോ രാത്രി. ഞങ്ങളിനി നേരെ കിടന്നുറങ്ങാൻ പോവാണ്. ഇതും നമ്മൾ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്, 407 പഴയ പുലിക്കുടനാണ്. ഏകദേശം 30 വർഷം കണ്ടായി ഈ വണ്ടി ഇന്ത്യയിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും ഇറങ്ങുന്നൊരു വണ്ടിയാണ് ടാറ്റ 407 407. പണ്ട് എൻ്റെ അച്ഛൻ്റെ അനിയനുണ്ട്, എൻ്റെ ദേവിച്ചിട്ടപ്പൻ എന്ന് പറയും, പുള്ളി ഡ്രൈവറാണ്. പുള്ളിയായിട്ട് ആണ് ഞാൻ ഈ വണ്ടിയിൽ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡുള്ള സമയത്ത്. ആ അവിടെ അവിടെ ആ ഫ്രണ്ട് മാത്രം തുടച്ചപ്പോ ഇത് കണ്ടെയ്നറും തുടയ്ക്കാൻ നിൽക്കണ്ട, അതോടെ അത് സർവീസ് ചെയ്യണം. അത് എങ്ങനെ തുടക്കിയത്? നിന്റെ നാലാതിര വേണം അതിന്റെ മേളിലെത്തണേ. ആ വണ്ടി വൃത്തിയായിരിക്കണല്ലോ. അതുപോലെ അകം നമ്മൾ എന്നും തുടയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വെള്ളം ഇതുപോലെ കിട്ടുമ്പോ നമ്മൾ പുറവും തുടയ്ക്കത്തുള്ളു. എന്നാവാ നമുക്ക് ഇനി കിടക്കാനുള്ള സെറ്റപ്പ് നോക്കാം. ഞങ്ങൾ കിടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുവാണ്. അതിൻ്റെ ഇടയിൽ ഏതോ ഒന്ന് രണ്ട് കൊതുകൾ വന്ന് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ലവന്മാർ എവിടെയെങ്കിലൊക്കെ ഇടയിലൊക്കെ ഒളിഞ്ഞിരിക്കും. അപ്പോൾ അവന്മാരൊന്ന് പുറത്തി അടിക്കാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ടൊന്ന് കൊതുക് കത്തിച്ച്, കാരണം തുണിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ കിടക്കുമ്പോൾ വന്ന് കാലിലും ഒന്ന് കടിക്കും. ഈ ഫാനിൻ്റെ മുകളിൽ മുഖത്ത് അടിക്കത്തില്ല. അതെ അതെ, അപ്പോൾ അവനെ ഒന്ന് ഓടിക്കണം, കിടന്നുറങ്ങണം. ആദ്യം ബെഡ് വിരിക്കുകയാണ്, ബെഡ്ഷീറ്റ് തറയിൽ വിരിക്കുകയാണ് അല്ലേ. പമ്പൊക്കെ ഒതുങ്ങി വരുന്നു. ആ അയ്യോ, പമ്പ് ഒതുങ്ങി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് പോയി കേട്ടോ. ഇപ്പം അവർ ജനറേറ്റർ ഓണാവും, നേരത്തോട്ടെ പോകുന്നുണ്ട് കറണ്ട്. വന്നും പോയി നിൽക്കുകയാണ് ഇവിടെ കേട്ടോ. നമുക്ക് എന്തായാലും ലൈറ്റ് ഓഫ് ചെയ്താണ് കിടക്കുന്നത്. ലൈറ്റ് നിന്ന് ആ ഒരു ജനറേറ്റർ ഓണായിക്കോളും. അപ്പോൾ നീ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇരുട്ടായി പോയി. നമ്മളെന്തായാലും ഇനി കിടന്നുറങ്ങാൻ പോകണം കേട്ടോ. വേറെ ഈ നമ്മൾ എങ്ങനെ കിടക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട്.
കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പൊ ഞാനും ആതിരയും കൂടെ ഞാൻ മേളിൽ ആതിര താഴെയായിട്ട് കിടക്കുവാണ്. ആ നമ്മൾ വെട്ടോ കേട്ടോ. ആ കത്ത് ആ ഓക്കെ സെറ്റ് അല്ലേ. ഇനി എല്ലാം തുണിയും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് നമുക്ക് കിടന്നുറങ്ങാം. ബാക്കി നാളെ രാവിലെ കാണാം അല്ലേ. യെസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ ഞങ്ങൾ കുളിച്ച് അല്ലേ, കുളിച്ച് റെഡിയായിട്ട് ഇതുകൊണ്ട് അപ്പുറത്താണ് നമ്മളെ ട്രാൻസ്പോർട്ടർ ഉള്ളത്. നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇന്ന് ലോഡ് കിട്ടണം എന്നാണ് പ്രതീക്ഷ. എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. 9 മണിക്ക് ശേഷം വരാനാണ് പറഞ്ഞേട്ടോ. നമ്മൾ ഈ പമ്പിലാണ് കഴിഞ്ഞ രാത്രിയൊക്കെ കാണിച്ചു. ഇന്ന് രാവിലെ നമ്മൾ കുളിച്ച് റെഡിയായിട്ട് നേരെ നമ്മളെ ട്രാൻസ്പോർട്ടറിനടുത്ത് പോകണം. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാം. അവിടെ ചെറിയ കടയുണ്ട്, അവിടെ ദോശയൊക്കെ കിട്ടും. അത് കഴിച്ചിട്ട് നമുക്ക് അന്വേഷിക്കാം. ഇന്ന് കിട്ടിയാൽ മതിയായിരുന്നു ലോഡ്. അപ്പോൾ ഈ കടയിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കിട്ടത്തുള്ളതുകൊണ്ട് ഇവിടെ എല്ലാം ലോറികളെല്ലാം കിടക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി കാണിച്ച ഈ സ്ഥലമാണ് കേട്ടോ. ഞങ്ങളിത് രാവിലെ ദോശയും സാമ്പാറില്ല, ദോശയും ചമ്മന്തിയാണ്. ഇവിടെ സാമ്പാറില്ല, ദോശയും ചട്നി. അവിടെയൊക്കെ സാമ്പാർ, ഇവിടെ ചട്നിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. ഏതോ ചായ കടല അരച്ച ചമ്മന്തിയാണ്, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പൊ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമ്മള് ട്രാൻസ്പോർട്ടർ ഇപ്പൊ വന്നായിരുന്നു കേട്ടോ. വന്നിട്ട് നമ്മള് ഓട്ടത്തിനാരും സംസാരിച്ച് നമുക്ക് ഹൈദരാബാദ് ഓട്ടം പറഞ്ഞായിരുന്നു. പക്ഷെ ഹൈദരാബാദ് ഓട്ടത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം 650 കിലോമീറ്റർ ഉണ്ട് ഹൈദരാബാദ്. ആകെ 13,000 രൂപ പറഞ്ഞത്. കാരണം ഇവിടെ നിന്ന് എല്ലാവരും മാക്സിമം അങ്ങോട്ട് പോയി. ഹൈദരാബാദ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ലോഡ് കിട്ടും കേരളത്തോട്ടൊക്കെ. അപ്പോൾ എല്ലാവരും കിട്ടുന്ന പൈസയൊക്കെ ചിലപ്പോൾ ഓടും. പക്ഷേ 13,000 രൂപ വേണ്ട, നമ്മൾ ഓടാതെ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു ഓട്ടം വന്നിട്ട് അറിയോ, ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് ബോർഡറില്ല, നമ്മൾ വെസ്റ്റ് ബംഗാളിൽ പോയിട്ട് ബംഗ്ലാദേശ് ബോർഡർ. പക്ഷേ അവിടെ നമുക്ക് 50,000 രൂപയാണ് റേറ്റ്. ഇവിടെ നിന്ന് വിശാഖപട്ടണം ടു വെസ്റ്റ് ബംഗാൾ ബോർഡറിൽ ബംഗ്ലാദേശിലോട്ട് കയറി പോയിട്ട് തിരിച്ചു വരണം. അത് കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരും, ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പോകുന്നില്ല. എല്ലാവരും പറഞ്ഞു ഇവിടുത്തെ വണ്ടിക്കാർ ആരും പോകുന്നില്ല, തമിഴ്നാട്ടുകാർ ആരും പോകും. ഒന്ന് എലക്ഷൻ സമയമാണ്, പിന്നെ ആ റൂട്ട് കുറച്ച് റിസ്ക്കുള്ള റൂട്ടാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അതൊക്കെ ക്യാൻസൽ ചെയ്തു. നമ്മളിപ്പോൾ നോക്കുന്നത് ഹൈദരാബാദ് കുറച്ചും കൂടെ റേറ്റ് ഉണ്ടെങ്കിൽ നോക്കും. ഹൈദരാബാദ്, ചെന്നൈ, നമ്മുടെ കർണാടകയിലെ മൈസൂർ, പിന്നെ കർണാടകയിലെ മംഗലാപുരം, ഈ സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ നിലവിൽ നോക്കുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയിക്കാന്ന് പറഞ്ഞ് വേറെ ഇതൊരു ഓട്ടോ ഒന്നും വന്നില്ല. എന്നാലും അവർക്ക് ഇൻഫർമേഷൻ കിട്ടും. അവർ ഓരോ കമ്പനി, ഈ ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്ന എല്ലാം ഇവിടെയുള്ള കമ്പനികളായിട്ടൊക്കെ അവർ ടൈപ്പ് ആയിരിക്കും. അപ്പം അവർക്ക് കിട്ടുന്ന വർക്കാണ് നമുക്ക് തരുന്നത്. അതിനകത്തൊരു കമ്മീഷൻ അവർക്കും പോകും. ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ആപ്പ് മുഖാന്തരമാണെങ്കിൽ ആപ്പിനും കമ്മീഷൻ പോകും, ട്രാൻസ്പോർട്ടറിനും കമ്മീഷൻ പോകും. അതിനകത്ത് കുറേ ഇടനിലക്കാരുണ്ട്, നമുക്ക് ഡയറക്റ്റ് അങ്ങനെ കിട്ടത്തില്ലല്ലോ. എല്ലാ ഇടനിലക്കാരും വെച്ചാണ് ചെയ്യുന്നത്. എന്തായാലും സമയത്തിലൊക്കെ ആയി, നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം അല്ലേ. ഇതുവരെ ഒന്നും റെഡി ആയില്ല കേട്ടോ. കുറച്ച് നേരം കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. നമുക്കൊന്നും ഒക്കുന്നില്ല, നമുക്ക് പറ്റിയ റേറ്റിന് കിട്ടുന്നില്ല. ഇത് നമ്മളെ ഇവിടെ വെച്ച് പരിചയപ്പെട്ട ചേട്ടനാണ്. ചേട്ടൻ്റെ വണ്ടി എന്ന് പറയുന്നത് അശോക് ലൈലൻഡിൻ്റെ ബഡാ ദോസ്. ഈ വണ്ടിക്കൊക്കെ ലോങ് ഓട്ടോ ഒക്കെ കിട്ടും കേട്ടോ. ഈ വണ്ടി കൊണ്ട് പുള്ളി ദൂരമൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഇന്ന് ഓട്ടത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് നേരെ വിശാഖപട്ടണത്ത് ഈ വണ്ടി കൊണ്ട് വന്നതാണ്. അടിപൊളി വണ്ടിയാണ് കേട്ടോ, അശോക് ലൈലൻഡിൻ്റെ ബഡാ ദോസ്. ആ പോട്ടെ പോട്ടെ. നമുക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെടണല്ലോ. ചേട്ടന്റെ പേരെന്ന് പറയാം നമ്മളെ വീഡിയോയില് പറഞ്ഞോ, കുഴപ്പമില്ല. റാഷിദ് അല്ലേ, റാഷിദ റാഷിക്ക. റാഷിക്ക് നമ്മളെ കളിയക്കുള്ളല്ലോ. എന്താ തക്കല, തക്കലക്കാരനാണ് കേട്ടോ. നമ്മളെ മലയാളം അറിയാന്നുള്ള പോലെ അല്ലേ, തമിഴാണ്. പക്ഷെ കണ്ട മലയാളിയെ പോലും ഉണ്ട്. ആ സത്യം, ഞാൻ മലയാളിയാന്നാ വിചാരിച്ചത്. അതെ അതെ. എന്തെങ്കിലും റെഡിയായോ ഓട്ടം? ഇല്ല, വെയിറ്റിംഗ് ആണല്ലേ. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇത്ര ഈ വണ്ടിയും ലോങ് ഒക്കെ ഓടും. നമ്മള് ലോക്കൽ ഓടും വിചാരിച്ചോണ്ടിരുന്ന സാധനമാണ് ഇത്. വണ്ടി മേടിച്ചപ്പോൾ ഇവിടെ ഇറങ്ങിയാണല്ലോ അല്ലേ. ആ എല്ലാം പുതിയ പുത്തൻ വണ്ടിയാ അല്ലേ. BS6 ആണത്. BS6 അങ്ങനെ കാര്യം. ഇപ്പൊ എന്തായാലും ഞങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെ, ഇപ്പൊ 1 മണിയായിട്ടോ. നമുക്ക് ലോഡ് ഞാൻ പറഞ്ഞ പോലെ ഈ 1-2 ലോഡുകൾ വന്നു, നമ്മൾ അതൊന്നും എടുത്തില്ല. നമുക്ക് കംഫർട്ടബിൾ ആയ ലോഡേ നമ്മൾ എടുക്കുന്നുള്ളൂ എന്ന് കരുതിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇനിയിപ്പം നമുക്ക് വേറെ ഒന്നുമില്ല കാര്യങ്ങൾ. ഇന്ന് കിട്ടാൻ ചാൻസ് ഇല്ല ലോഡ്. ഇനിയിപ്പോൾ നാളെ ആയിരിക്കും, ചിലപ്പോൾ വൈകുന്നേരം കിട്ടും. അതിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സമയമാവും കേട്ടോ. ചിലപ്പോൾ വൈകുന്നേരമോ സന്ധ്യക്കോ രാത്രിയോ കിട്ടും. ലോറിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് അല്ലേ. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കിട്ടണം. ഇപ്പൊ നമ്മളിപ്പോ ഇന്നലെ ഒരു ദിവസം വെയിറ്റ് ചെയ്ത്, ഇന്ന് ഉച്ച വരെ വെയിറ്റ് ചെയ്തു. ചിലപ്പോൾ ഇന്ന് വൈകിട്ട് കിട്ടും അല്ലെങ്കിൽ നാളെ കിട്ടും.
കാരണം കാലിക്ക് നമ്മള് കാലി ഓടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഡീസലിന് നല്ല ചെലവാണ്. ഡീസൽ ടോള് എല്ലാം കാലിക്ക് പോയാലും കൊടുത്തല്ലേ പറ്റൂ. അപ്പം അതുകൊണ്ട് നമുക്ക് വിജയവാഡ പോയി ലോഡ് എടുക്കാൻ നോക്കുന്നില്ല, മാക്സിമം ഇവിടെ നോക്കുവാണ്. ഹൈദരാബാദ് വളരെ റേറ്റ് കുറവാണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് പോകണം, 13,000 രൂപയ്ക്ക് 663 കിലോമീറ്റർ ഉണ്ട് ഹൈദരാബാദ്. അപ്പോൾ 13,000 രൂപയ്ക്ക് ഓടുകയെന്ന് പറഞ്ഞാൽ ഡീസൽ തന്നെ ഒരു 8-9 രൂപ ആവും തോന്നുന്നു ഡീസലിന്. പിന്നെ ടോള് ഇതൊക്കെ ആകുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. അതിവരെ അറിയാം ഇവിടെ വരുന്ന വണ്ടികളൊക്കെ കിട്ടുന്ന ലോഡ് എടുത്തിട്ട് പോകും, അതുകൊണ്ടാണ്. എന്നാലും നമുക്ക് നോക്കാം, നമുക്ക് എന്തായാലും ലോഡായില്ല. അപ്പോൾ ഇനി എന്താണ് അടുത്ത ലോഡ് വിശേഷങ്ങളൊക്കെ നമ്മളെ അടുത്ത വീട്ടിൽ കാണാം. ഇന്നത്തെ വീട്ടിൽ എത്തി പറഞ്ഞാൽ നമ്മളുടെ ഒരു ലൈഫാണ് ലോറി വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച്. ഇത് ലോറി നമുക്ക് എന്ന് പറയും, ഇവിടുത്തെ വിശാഖപട്ടണം ബീച്ച് കാര്യങ്ങളൊന്നും നമുക്ക് പോയി കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. ലോറിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ പോകുന്നതല്ല. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും വണ്ടിയുടെ അടുത്ത് വേണം, എപ്പോഴും വേണമെങ്കിൽ ഒരു കോള് പ്രതീക്ഷിച്ച് നമ്മൾ നിൽക്കണം. അതുകൊണ്ട് നമ്മൾ വണ്ടിയെടുത്ത് തന്നെ കാണണം. അതെ, നമ്മൾ റോഡിലുള്ളൊരു ജീവിതമാണ് ലോറി ജീവിതം എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മളെ സ്വന്തം വണ്ടി ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലോഡ് കിട്ടി ഒരാളെടുക്കാന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി. ഇത് നമ്മുടെ വണ്ടിയല്ല, ചിലർക്ക് അറിയത്തില്ല, നമ്മൾ സ്വന്തം വണ്ടിയല്ല, നമ്മളൊരു വേറൊരാളുടെ വണ്ടി. തമിഴ്നാട്ടിലുള്ള തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ, കോയമ്പത്തൂർ വണ്ടിയാണ്. നമുക്ക് ബൈക്ക് തന്നിട്ടോ, ബൈക്ക് തന്നിട്ട് പറഞ്ഞാൽ അപ്പുറത്തെ ഒരു അമ്പലത്തിൽ ചോറ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പോയി ചോറ് കഴിച്ചിട്ട് വാ, നിങ്ങൾ ഹോട്ടലിലൊന്നും പോകണ്ട, എന്റെ വണ്ടി കൊണ്ട് എടുത്തോന്ന് പറഞ്ഞു. നല്ല മനുഷ്യരല്ലേ. അപ്പൊ നമുക്ക് റൈഡ് വേണം. ഇവിടെ പക്ഷെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന്. എങ്ങോട്ടാണ് ഇപ്പൊ എന്റെ ഗിയർ? ഏതാ വണ്ടി? ഡിസ്കവർ. അപ്പൊ ഫ്രണ്ടിലോട്ടായിരിക്കും, അല്ല ബാക്കിലോട്ട്. അല്ല ബാക്കിലോട്ട്, ബാക്കിലോട്ട്. സാധാരണ പഴയ ഡിസ്കവർ ഒക്കെ ഫ്രണ്ടിലായിരുന്നു, ഇത് ബാക്കിലോട്ടാക്കി. സൂപ്പർ വെയിലാണ്. അപ്പൊ നമ്മളൊരു അമ്പലത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. റൗസറൊക്കെ ഇട്ടുള്ളൂ, കുഴപ്പമില്ലല്ലോ. അപ്പുറത്തോട്ട് എങ്ങനെ കിടക്കും? എടുത്ത് പൊക്കി വയ്ക്കേണ്ടി വരും. അതിലൊന്നും വഴിയില്ലല്ലോ അല്ലേ. അവിടെ പോയി യൂട്ടർ അടിക്കേണ്ടി വരും. നോക്കാം, അപ്പുറത്ത് പോയി യൂട്ടർ അടിച്ചിട്ട് പോ. അപ്പൊ നമ്മള് ബൈക്കിലും കൂടെ പോവാണ് കേട്ടോ. നമുക്ക് നേരെ ഇവിടെ അപ്പുറത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തിൽ പോയി ഫുഡ് കഴിക്കാം. അപ്പൊ നമ്മളിവിടെ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെയാണ് കേട്ടോ അന്നദാനം ഉള്ളത്. ഇതൊരു തെലുങ്ക് ക്ഷേത്രമാണ്, ഏത് ക്ഷേത്രമാണെന്ന് അറിയത്തില്ല. നമുക്ക് ഇവിടുത്തെ ഫുഡ് എന്താന്ന് നോക്കാലോ. നല്ല തിരക്കല്ലോ, ചോറാന്ന് തോന്നല്ലേ. എവിടെന്നാ വാങ്ങിക്കുന്നത്? ക്യൂ എവിടെ നിക്കണ്ടേ? നോക്കാം. അപ്പൊ ഞങ്ങൾ ഇതോണ്ടേ ഇവിടെ ക്യൂ നിൽക്കുവാണ്. നല്ല ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടോ, എല്ലാരും വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ പ്രസാദം, ജിലേബിയും എല്ലാം ഉണ്ട്. ഭയങ്കര സൗണ്ട് ആണ്, ജിലേബി ഒക്കെ ഉണ്ട്. കഴിക്കട്ടെ പ്രസാദം. നല്ല ഫുഡല്ലേ, നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ഇതാ ചോറും വാങ്ങിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇന്ന് കഴിച്ചിട്ട് നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ. നമ്മൾ ഇത്രയേ ഉള്ള വീഡിയോ. ഇത് ഞങ്ങൾ നിന്ന സ്ഥലത്ത് തന്നെ ഉള്ള ഒരു അമ്പലത്തിലായിരുന്നു കേട്ടോ ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഓക്കെ.